നമസ്കാരം, ഞാൻ ഷോജി രവി. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നബാർഡിൻ്റെ ആട് ഗ്രാമം പദ്ധതിയെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നിന്നാണ് ഞാൻ ഈ പദ്ധതിയെ പറ്റി അറിയുന്നത്. യൂട്യൂബിൽ ഒരു ചേട്ടൻ നിന്ന് ഘോരം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു, ആട് ഗ്രാമം പദ്ധതി ഭയങ്കര സംഭവമാണ്, ഭയങ്കര ലാഭമുള്ള പദ്ധതിയാണ്, ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് കൂട് ലഭിക്കുന്നു, 11 ആട് ലഭിക്കുന്നു, ഭയങ്കര സംഭവമായിട്ട് പുള്ളി പറയുന്നുണ്ടായിരുന്നു. ശരി, ഞാനും കേട്ടപ്പോൾ എനിക്കും തോന്നി കർഷകരെ സഹായിക്കാൻ വേണ്ടി നബാർഡ് ചെയ്യുന്ന നല്ല പദ്ധതി, നല്ല ലാഭം കിട്ടട്ടെ എന്ന് ഞാനും കരുതി. പക്ഷേ ഒരു ശരാശരി മലയാളി എന്ന നിലയ്ക്ക് ഞാനും അതിൻ്റെ പിന്നാമ്പുറങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. ഒരുപാട് പേര് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നതായിട്ട് ഞാനും കണ്ടു. കാരണം ഇതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടല്ലേ, എത്രത്തോളം കർഷകരോട് നീതി പുലർത്തുന്നുണ്ട് എന്ന് ഞാനും അന്വേഷിച്ചു, ഒരുപാട് സുഹൃത്തുക്കൾ വേറെയും അന്വേഷിച്ചു. അതിൽ നിന്നെല്ലാം കിട്ടിയ അറിവ് വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, ഇത് ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞാൽ ഉഡായ്പ പദ്ധതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സ്കീമിൻ്റെ മൊത്തം ചെലവ് ഇവർ പറയുന്നത് 138,000 രൂപയാണ്. 13,500 രൂപ ഡൗൺ പേയ്മെൻറ്റ്, ഒരു വർഷത്തേക്ക് തിരിച്ചടവില്ല, 2,750 രൂപ മാസം അടവ് വെച്ചിട്ട് രണ്ടാമത്തെ വർഷം മുതൽ 60 മാസത്തേക്ക് അടയ്ക്കുക എന്നുള്ളതാണ് ഇവരുടെ സ്കീം. മൊത്തം അതായത് അടച്ചു വരുമ്പോൾ 178,500 രൂപ ചെലവ് മൊത്തം അടച്ചു വരും. അത് പലിശയും ചേർത്തിട്ട് ഈ 60 മാസ പലിശ, ഓക്കെ പലിശയൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ചെലവ് വരുന്നത് വെച്ചാൽ 138,500 രൂപയാണ് ഇവർ ചെലവ് വരുന്നത്. അപ്പം ഇവർ നമുക്ക് തരുന്നത് 80 സ്ക്വയർ ഫീറ്റ് ഉള്ള കൂടും, 11 ആടുകൾ. ഈ 11 ആടുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പുതിരി കത്തും. കാരണം 11 ആട് എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്ന 11 വലിയ ആടിനെ ആയിരിക്കും കരുതുന്നത്. ഏകദേശം 11 ആടിന് ഒരു ആടിന് 8,000 രൂപ വരെ വെച്ച് നോക്കിയാൽ പോലും 88,800 രൂപ വെച്ച് 88,000 രൂപയുടെ ആടിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ പദ്ധതി ലാഭമായി. അപ്പോൾ നമ്മൾ ശരിക്കും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. പക്ഷേ നക്ഷത്രത്തിൻ്റെ പിന്നിൽ അവരൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന മറ്റൊരു സത്യമുണ്ട്. ഈ 11 ആടെന്ന് പറയുമ്പോൾ അവർ 110 കിലോ ആടിനെയാണ് തരുന്നത്. 110 കിലോ ആടെന്ന് അവർ നക്ഷത്രത്തിൻ്റെ പിന്നിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന പരമമായ സത്യമാണ്. ഈ 110 കിലോ ആടിനെ നമ്മൾ 350 രൂപ വില വെച്ച് ചേർത്താൽ പോലും ഏകദേശം 38,500 രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ. ഈ ആടിന് മാത്രം 38,500 രൂപയാണ് വില വരുന്നത്. പിന്നെ ഇവർ കൂടെ തരുന്നത് 80 സ്ക്വയർ ഫീറ്റ് ഉള്ള 40 സ്ക്വയർ ഫീറ്റ് വീതമുള്ള 2 ഹൈടെക് കൂടാണ്. ഹൈടെക് ഒക്കെ അവിടെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ വില അന്വേഷിച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ ഏകദേശം 17,000 രൂപയിൽ താഴെ മുടക്കിയാൽ നമുക്ക് ഇതേ ഒരു കൂട്, 40 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കൂട് നമുക്ക് പണിതെടുക്കാൻ പറ്റും. അപ്പോൾ 40 സ്ക്വയർ ഫീറ്റിൻ്റെ കൂട് 17,000 രൂപയ്ക്ക് പണിതെടുത്താൽ 34,000 രൂപ. അപ്പോൾ ഇവരുടെ ഹൈടെക്കും ചേർത്തിട്ടാണ് നമ്മൾ 40,000 രൂപ ഇവർക്ക് കൊടുക്കുകയാണ്. 40,000 രൂപയ്ക്ക് 2 കള്ളിയുള്ള കൂട്, 2 അറകളുള്ള കൂട്, അതായത് 80 സ്ക്വയർ ഫീറ്റ് കൂടും. അപ്പോൾ മൊത്തം ചിലവ് വരുന്നത് 78,500 രൂപയാണ് ഈ പദ്ധതിക്ക്. എൻ്റെ കണക്കും പ്രകാരം ചിലവ് വരുന്നത് ആടിനെ വളർത്തിയിട്ടുള്ളവർക്കും ഈ കണക്ക് ബോധിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ. അല്ലാത്തവർക്ക് എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ ഇടയിൽ ഞാൻ എൻ്റെ നമ്പർ സേവ് എഴുതി വെച്ചേക്കാം. നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കുകയോ ചെയ്യാം ഇതിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം 78,500 രൂപയാണ് ഞാൻ കണക്കുകൂട്ടി ഈ പദ്ധതിക്ക് മൊത്തം ചിലവ് വരുന്നത്. അവരുടെ കണക്കും പ്രകാരം 138,500 രൂപ ചിലവ് വരുന്നു. ഈ 138,500 രൂപ നിന്ന് 78,500 രൂപ കുറച്ച് ബാക്കി 60,000 രൂപ എവിടേക്ക് പോകുന്നു എന്നുള്ള ഒരു ചോദ്യം കർഷകൻ ചിന്തിച്ചാൽ മാത്രം അവൻ്റെ മുന്നിൽ അത് ചോദിച്ചിട്ടുമായിട്ട് നിൽക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ കാശ് നബാർഡ് അല്ലെങ്കിൽ ഈ കൂട് പണിയുന്നവൻ അല്ലെങ്കിൽ ആടിനെ സപ്ലൈ ചെയ്യുന്നവൻ കൊണ്ടുപോയി എന്ന് വരും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ, അതായത് കർഷകനായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലാതെ കർഷകനായി പരങ്കാവിൻ്റെ കൊമ്പിൽ തൂങ്ങാൻ ആഗ്രഹിക്കുന്നവരോടല്ല ഞാൻ പറയുന്നത്, കർഷകനായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഈ പദ്ധതിയിൽ കൊണ്ട് തലവെച്ചു കൊടുക്കാതിരിക്കുക. ഫ്രാങ്കായിട്ട് പറയുന്നു, ഇതൊരു ഉടായ്പ പദ്ധതി തന്നെയാണ്. അത് ഏത് വശത്തു നിന്ന്, നബാർഡിൻ്റെ വശത്തു നിന്നാണോ, അവാർഡിൻ്റെ വശത്തു നിന്നാണോ, അല്ലെങ്കിൽ ഇത് സപ്ലൈ ചെയ്യുന്നവൻ്റെ വശത്തു നിന്നാണോ, എവിടെ നിന്നാന്ന് എനിക്കറിയില്ല. ഇതൊരു ഫലത്തിൽ കർഷകരിലേക്ക് എത്തുമ്പോൾ ഇത് ഒരു ഉടായ്പ പദ്ധതി തന്നെയായിരിക്കും. യൂട്യൂബിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ചേട്ടൻ ഒന്ന് മനസ്സിലാക്കുക, ചേട്ടൻ കർഷകരെ ചതിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതെങ്കിൽ ചേട്ടാ ക്ഷമിക്കണം. കർഷകർക്കിടയിലും കുറച്ച് അറിവുള്ള ആൾക്കാരുണ്ട്. ചേട്ടൻ ഇന്ന് ഫേസ്ബുക്കിലും വാട്സാപ്പിലും നോക്കുക, ചേട്ടനെതിരായിട്ട് ഒരുപാട് പേര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ചേട്ടൻ മാപ്പ് പറയേണ്ടി വരും കർഷകരോട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കർഷക സുഹൃത്തുക്കളോട് ഈ സ്കീമിൽ തലവെച്ച് കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.